ഹായ് ഫ്രണ്ട്സ്, ഐ എം അർജുൻ. വിനീത് ശ്രീനിവാസനെ നായകനാക്കി അൻവർ സാദിഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് മനോഹരം. ഈ ചിത്രത്തിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ഗ്രാമത്തിൻ്റെ മനോഹാരിതയാണ് ചിത്രം കാണിച്ചു തരുന്നത്. ഒരു ചെറിയ നാട്ടിൻപുറവും അവിടുത്തെ നല്ലവരായ മനുഷ്യരുടെയും കഥയാണ് ചിത്രം പറയുന്നത്. പാലക്കാടായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വർക്കുകളെല്ലാം. ഒരു പഴയ പാലക്കാടിനെയാണ് ചിത്രം കാണിക്കുന്നത്. ചിത്രത്തിൽ ഓരോ കഥാപാത്രങ്ങളുടെയും വസ്ത്രധാരണ രീതിയും സംസാര രീതിയും എല്ലാം ഒരു പഴഞ്ചൻ സംസ്കാരം കാണിച്ചു തരുന്നുണ്ട്. ഈ ചിത്രത്തിൽ ആരും പാൻസ് ഒന്നും യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നില്ല. കാരണം ആ കാലത്ത് അധികം ആൾക്കാരും യൂസ് ചെയ്തിരുന്നത് മുണ്ടായിരുന്നു. പിന്നെ ഓരോ കടകളും അവയുടെ ബോർഡുകളും എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ആ പഴയ സംസ്കാരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീടുകളും അങ്ങനെ തന്നെയാണ്. പഴയ കാലത്ത് ലൈറ്റ് കളറായിട്ടുള്ള ചെക്ക് ഷർട്ടായിരുന്നു നമ്മൾ അധികം യൂസ് ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നവയെല്ലാം ആ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ്. ആ പഴയ സംസ്കാരം ആവിഷ്കരിക്കുന്നതിൽ സംവിധായകന്റെയും ക്യാമറാമാന്റെയും ആർട്ട് ഡയറക്ടറുടെയും എല്ലാം ബ്രില്യൻസ് നമുക്ക് ഓരോ സീനുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സമൂഹമാവുമ്പോൾ പോസിറ്റീവ് ചിന്താഗതിക്കാരും നെഗറ്റീവ് ചിന്താഗതിക്കാരും ഉണ്ടാവും. അതും ചിത്രത്തിൽ വളരെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇവർ ഫ്ലെക്സ് എടുക്കാൻ വേണ്ടി ഒരു ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനായി അവർ ഈ ബാഗ് പുതിയതായിട്ട് വാങ്ങിയതൊന്നുമല്ല. ഈ ബാഗ് എവിടെ നിന്ന് വന്നു, ആരുടേതാണ് ഈ ബാഗ് എന്നതിനുള്ള ഉത്തരവും സംവിധായകൻ നൽകുന്നുണ്ട്. വിനീത് വീട്ടിൽ ആലോചിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനിൽ ആ ബാഗ് വളരെ വ്യക്തമായിട്ട് സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വേലയൊക്കെ കണ്ടുവരുന്നത് പാലക്കാട് ഭാഗത്താണ്. ഈ വേലയൊക്കെ വളരെ നല്ല രീതിയിൽ ക്യാമറാമാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതിലൊരു തെയ്യത്തെ കാണിക്കുന്ന സീനുണ്ട്. മണ്ണാർക്കാട് തെയ്യം യൂണിറ്റാണ് ഇതിൽ കാണിക്കുന്നത്. ആ ബോർഡിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. ഇതുപോലും വളരെ റിയൽ ആയിട്ടാണ് സംവിധായകൻ എടുത്തു കാണിച്ചിരിക്കുന്നത്. ചിറ്റിലഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. ഇതൊരു റിയൽ സ്ഥലം തന്നെയാണ്, പാലക്കാട് ജില്ലയിലുള്ള. ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി വിനീത് പോകുന്ന ചിറ്റിലഞ്ചേരിയിലുള്ള അക്ഷയിലാണ്. ഈ അക്ഷയയുടെ ബോർഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. കൂടാതെ ആ നാട്ടിലെ ബസ് സ്റ്റോപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ബസ് സമയ വിവരത്തോടൊപ്പം ചിറ്റിലഞ്ചേരി എന്ന പേരും നമുക്ക് കാണാം. കൂടാതെ വിനീത് പുതുതായി തുടങ്ങുന്ന ഫ്ലെക്സ് യൂണിറ്റിന്റെ ബോർഡും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിലും ചിറ്റിലഞ്ചേരി എന്ന് പ്രിന്റ് ചെയ്തതായി നമുക്ക് കാണാം. ഇതുപോലും സംവിധായകൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു സീനിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് പാലക്കാട് കോയമ്പത്തൂർ ബോർഡറിലാണ് എന്ന്. കാരണം ഈ ഒരു സ്ഥലത്തിന്റെ സവിശേഷതയാണിത്. ഈ നാട്ടുകാർ മരണം പോലും ഒരു ആഘോഷമായി കാണുന്നവരാണ്. കഥ നടക്കുന്നത് എവിടെയാണ് എന്നത് സംവിധായകൻ ഈ ഒരു ഒറ്റ സീനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഫോട്ടോഷോപ്പ് പഠിക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് വിനീതും ഫ്രണ്ട്സും ഒരു കുളത്തിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സീനിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും കാണിക്കുന്നുണ്ട്. ഡോക്ടർ പി കെ ബിജു. അദ്ദേഹം ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. 2009 2014 ഈ രണ്ട് വർഷത്തിലും അദ്ദേഹമായിരുന്നു ഇവിടെ ജയിച്ചിരുന്നത്. കഥ നടക്കുന്ന കാലഘട്ടം ഈ ഒരൊറ്റ പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ്. നമ്മുടെ അലിബായ് വിനീതിനെ കാണാൻ എത്തുന്നു. വിനീത് അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. എന്നിട്ട് അദ്ദേഹം പോകുന്ന ഒരു സീനുണ്ട്. അദ്ദേഹം തൃശൂരിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു. അദ്ദേഹം റിയൽ ആയിട്ട് തൃശൂരിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ആ ബസിന്റെ ബോർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് സംവിധായകൻ കാണിച്ചു തരുന്നു. ഇനി ഈ ഒരു സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വിനീത് രാവിലെ ചായ കുടിക്കുന്ന സീനാണിത്. ഈ സമയത്ത് പ്രഭു ഒരുപാട് തവണ വിനീതിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് രാവിലെ. പക്ഷേ അപ്പോൾ ഫോണിലെ സമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 4:22 എന്നാണ് കാണിക്കുന്നത്. അതായത് വൈകുന്നേരം. ഇത് ഡയറക്ടറുടെ മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ സമയം മാറാറുണ്ട്. കാരണം നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലില് സമയം മാറാറുണ്ട്. ചിലർ സാധാരണക്കാർ അത് ശ്രദ്ധിക്കാറില്ല. ഒരു പക്ഷേ വിനീത് ഉറങ്ങിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കാം, എന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ ഓൺ ചെയ്തതുമാവാം. ഇത് സാധാരണക്കാരന്റെ മനോഭാവമാണ് സംവിധായകൻ ഈ ഒരൊറ്റ സീനിൽ നമുക്ക് കാണിച്ചു തരുന്നത്. വിനീതും കൂട്ടുകാരും പ്രിന്റിംഗ് മെഷീൻ വാങ്ങുവാനായി കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു സീനുണ്ട്.
ഇതിൽ അവർ റിയലായിട്ട് കോയമ്പത്തൂരിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. കാരണം വിനീത് പറയുന്നുണ്ട് ഇനി ലെഫ്റ്റിലേക്കാണ് പോവേണ്ടതെന്ന്. അപ്പോൾ റോഡ് സൈഡിൽ ഉള്ള ആ ബോർഡ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. കോയമ്പത്തൂർ ലെഫ്റ്റ് എന്ന് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതുപോലും ഡയറക്ടർ വളരെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ മുഴുവനായും ഒരു ഗ്രാമത്തെയാണല്ലോ കാണിക്കുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പാറ്റകളൊക്കെ വരാറുണ്ട് ലൈറ്റ് കാണുമ്പോൾ. ഇത് ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സംവിധായകൻ ഇങ്ങനെ ഒരു സീൻ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത്. മനുവും ലില്ലിയും കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. മനു തന്റെ ഡിസൈൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ആ സീനിൽ, ഈ സീനിൽ നമ്മുടെ സമൂഹത്തിന്റെ മനോഭാവമാണ് പ്രകടമാവുന്നത്. ഒരാളൊരു നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സമൂഹം അത് ഏറ്റെടുക്കുന്നു. ഒരാളൊരു പോസിറ്റീവ് കാര്യമാണ് പറയുന്നതെങ്കിൽ എല്ലാവരും അത് പോസിറ്റീവായി കാണുകയും ചെയ്യുന്നു. ഈ ഒരു മനോഭാവമാണ് ഈ സീനിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. ചിത്രത്തിലുടനീളം ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള കഥാപാത്രത്തെയാണ് ഇന്ദ്രൻ സേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കടയുടെ പേരിലും പ്രതിഫലിപ്പിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കടയുടെ പേര് ഒന്ന് സൂക്ഷിച്ചു നോക്കുക, സെന്റ് മേരീസ് എന്നാണ് പേര്. അതായത് മേരി എന്ന് പറഞ്ഞാൽ ദൈവം. ഇവിടെയും ഒരു പോസിറ്റീവ് സിഗ്നൽ സംവിധായകൻ നൽകുന്നുണ്ട്. കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് മനോഹരം. ക്യാമറ കാഴ്ചകളൊക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ടത് ഡയറക്ഷനും വിനീതിന്റെ അഭിനയവും ഒക്കെ തന്നെയാണ്. ഈ മനോഹരം എന്ന സിനിമ കണ്ടപ്പോൾ ഇത്രയും ഹിഡൻ ഐഡിയാസ് ആണ് ഞങ്ങൾക്ക് തോന്നിയത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.